നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ട്രംപിനെ വധിക്കാൻ ഇറാനിയൻ ഉദ്യോഗസ്ഥൻ ഗൂഢാലോചന നടത്തിയെന്ന യു എസ് നീതിന്യായ വകുപ്പിന്റെ റിപ്പോർട്ട് തള്ളി ഇറാൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് വരികയാണ്. നിയുക്ത പ്രസിഡന്റായിട്ടുള്ള ട്രംപിന്റെ ജീവൻ നഷ്ടപ്പെടുത്താൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ടെന്നും അതിൽ ഇറാൻ വലിയൊരു പങ്കുണ്ടെന്നും ഇറാൻ കരുതിക്കൂട്ടി അദ്ദേഹത്തെ വരുത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നും കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തുവന്നിരുന്നു. എന്നാൽ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അത് പൂർണ്ണമായും തള്ളുകയാണ്. അമേരിക്കയുടെ അവകാശവാദം അടിസ്ഥാനരഹിതമാണെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. യു എസും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകാൻ സയനിസ്റ്റ് ഇറാൻ വിരുദ്ധ വിഭാഗം നടത്തുന്ന ഗൂഢാലോചനയാണ് എന്നും ഇറാനിയൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇറാനെതിരെ നേരത്തെയും ഇത്തരം ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതെല്ലാം പിന്നീട് തെറ്റാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ട്രംപിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് കണ്ടെത്തൽ. വെള്ളിയാഴ്ച ന്യൂയോർക്ക് സിറ്റി ഫെഡറൽ കോടതിയിൽ ക്രിമിനൽ പരാതി ഫയൽ ചെയ്യുകയും ചെയ്തു. 51-കാരനായ അഫ്ഗാൻ പൌരൻ ഫർഹാദ് ഷാഖേരിയെ ട്രംപിനെ നിരീക്ഷിക്കാനും വധിക്കുവാനും ചുമതലപ്പെടുത്തിയെന്നും പരാതിയിൽ ആരോപിക്കുന്നു. ഇറാനിൽ താമസിക്കുന്നതായി കരുതപ്പെടുന്ന ഷാഖേരി ഒളിവിലാണ്. കുട്ടിക്കാലത്ത് യു എസിലേക്ക് കുടിയേറിയ ഇയാൾ 2008 കവർച്ചക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് നാടുകടത്തപ്പെട്ടു. പത് നടപ്പാക്കാനായി 2 യു എസ് പൌരന്മാരെ ഷാഖേരി കരാറിലെടുത്തെന്നും പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. ഇറാനിയൻ വംശജനാണ് ഒരു അമേരിക്കക്കാരനെ $100,000 നിരീക്ഷണത്തിന് ചുമതലപ്പെടുത്തിയത്. ഇറാനിയൻ ഭരണകൂടത്തിന്റെ കടുത്ത വിമർശകനായ മാസിഹ് അലിനെജാദ് എന്ന പത്രപ്രവർത്തകനായിട്ടാണ് ഇയാൾ എത്തിയത് എന്നും പരാതിയിൽ പറയുകയാണ്. എന്നാലും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ വാർത്ത പുറത്തുവന്നത്. ഇറാനിന്റെ ചാര സംഘടനകളിൽ നിന്നും പണം കൈപ്പറ്റിക്കൊണ്ട് ഇറാൻ ഇയാളെ പറഞ്ഞുവിട്ടതാണെന്നും നമ്മുടെ ട്രംപിനെ വധിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഇറാൻ ഇത് അല്ല എന്ന് പറയുകയാണ്. ഏതെങ്കിലും ഒരു രാജ്യം അതെ ഞങ്ങളാണ് കൊല്ലാൻ ചാവേറുകളെ പറഞ്ഞുവിട്ടത് എന്ന് സമ്മതിക്കുന്ന ഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ഇതും ഇറാന്റെ ഒരു തന്ത്രമാണെന്നാണ് ലോകം വിലയിരുത്തുന്നത്. പക്ഷേ മറ്റൊരു കാര്യം പറയുന്നത്, ഇതിന്റെ പേരിൽ ഇനി ഇറാനിലേക്ക് വലിയ രീതിയിൽ ട്രംപ് ആക്രമണം നടത്തുമോ എന്നൊരു ഭയം ഇറാനുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞത് എന്ന് കൂടി പറയുന്നുണ്ട്. പക്ഷേ ഇറാനാണ് ഈ കളികൾ ട്രംപ് ഇല്ലാതെയാകണമെന്ന് ഏറ്റവും കൂടുതൽ ലോകത്ത് ആഗ്രഹിക്കുന്നത് ഇറാനികളാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ ഇത്തരമൊരു നീക്കം നടത്തുമെന്ന് തന്നെയാണ് ട്രംപ് വിശ്വസിക്കുന്നത്. നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് കണ്ടറിയാം.